ചായക്കടയാണ് നമ്മ കേറി ഇവിടെ ഇവിടെ ബ്രോ ചായ കുടിക്കാൻ ടീ പൊട്ടിട്ട് രായ കേറി ഓരോ ചായ കുടിച്ചിട്ടാ അട്ടപ്പാടിയിലെ പഴയ അവിടെ അവിടെ ചായക്കട ഇട്ടിട്ടുണ്ട് ഒരു മൂന്നാല് ചായക്കട എന്റെ അനിയനാണെന്ന് പറഞ്ഞു. നീ എന്താ കൊന്നേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാ, നമ്മള് സിറ്റുവേഷനിൽ പോന്നിക്കായിരുന്നു. ഞങ്ങളുടെ ഹെലികോപ്റ്ററില് അവൻ എന്തോന്ന് കോള് പറഞ്ഞിട്ട് കൊണ്ടിടിച്ചാണ്. അപ്പൊ ഞങ്ങൾ കോള് പറഞ്ഞ നീ കേട്ടാന്ന് ചോദിച്ചു. അവർ കോള് പറഞ്ഞു ഞാൻ കേട്ടു 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 100 വർഷം ഓർത്തിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അതായത് നീ കോള് പറഞ്ഞ കേട്ടാൽ നീ അവരെ കൊല്ലേണ്ട കാര്യം തരുന്നു ചോദിച്ചു. എനിക്ക് മധുരം കുറച്ചൊരു ചായ പറയല്ലേ ഉമ്മാടെ ക്യാമ്പസിന്റെ ഫ്രണ്ടിൽ നിന്ന് ഹോൺ അടിച്ചിട്ടൊന്നും മൈൻഡ് ചെയ്യില്ല കേട്ടാ. അവൻ കണ്ടു കേട്ടാ ഉമ്മാര് കൊറേ നാളെ എത്തിട്ടുണ്ടായിട്ട് വരുന്ന 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 കേട്ടോ വരുന്ന 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 ചുമാരി വരൂലേ കല്ലുപോലെ നിക്കോട്ടോ. ഫോൺ എടുത്ത് ഫോട്ടോ എടുക്കുന്ന പ്രൂഫ് 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 ബ്രോ വണ്ടി കേട്ടോ മറ്റേ നമുക്ക് മറ്റേ ചായ മതി കേട്ടോ. മറ്റേ ഒരു മസാല അല്ല ഒരു ജീവിത തീർത്ഥം കാപ്പുചീരാണ് സാധാരണ ചായ കുടിക്കാൻ പറഞ്ഞ സ്പോട്ടാണിത്. ഇവിടെ ഗ്യാങ്സ് ആയോ എന്ന് ചോദിക്കാം. ചൂട് കുറച്ച് വെള്ളം കുറച്ച് ഇങ്ങോട്ട് വാ ബ്രോ മരിച്ചു നിക്കല്ലേ ഇങ്ങോട്ട് വാ. ഹലോ ബ്രോ ബ്രോ ഇത് ഗ്യാങ് ഹൗസ് ആക്കിയോ? എത്ര ദിവസമായിട്ട് ഇവിടെ? എത്ര ദിവസമായിട്ട് ബ്രോ? നമ്മുടെ സാധാരണ ഇവിടെ മറ്റേ കുരങ്ങനുള്ള മരുന്ന് കാര്യങ്ങളൊക്കെ പറിക്കാൻ വേണ്ടി വരുന്ന സ്ഥലം പെട്ടെന്ന് വന്നപ്പോ ഇവിടെ ഒരു വേലിയൊക്കെ കിട്ടിയിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ആ ചായ ഉണ്ടോ ബ്രോ? ചായ ചായ ഒത്തന്റിക് ചായ ഉണ്ടോ? ഒത്തന്റിക് അല്ല ബ്രോ വന്നല്ലേ ചായ കുടിച്ചിട്ട് പോന്ന് ചോദിച്ചു. ഒത്തന്റിക് ഒത്തന്റിക് ഉണ്ടോ? ഒത്തന്റിക് നമ്മള് ഗ്യാങ്സിന്റെ ഇവിടെ വെളിക്കൂടെ പോയപ്പോഴേ ആരോ ഇങ്ങനെ ഗ്യാങ് നിങ്ങളുടെ ഈ മതിലിന്റെ അപ്പുറത്ത് നിന്നിട്ട് ടിവിയുടെ വണ്ടി അടിച്ച് പൊട്ടിക്കുന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടു. ഉള്ളതാണോ? നിങ്ങൾ പറഞ്ഞാണോ? നിങ്ങൾ പറഞ്ഞാണോ? നിങ്ങൾ പറഞ്ഞാണോ? അതിനുള്ള ആ പേടി, ആ പേടി മതി, ആ പേടി മതി. രണ്ടിലേതെങ്കിലും ഒന്ന് മതി ബ്രോ, രണ്ടിലേതെങ്കിലും ഒന്ന് മതി. എല്ലാം കൂടെ വേണ്ട. മതി 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 ബ്രോ. കാട്ടുപന്നിയാക്കറിയുന്ന സ്ഥലമാണ്, നോക്കിക്കോളണേ. ഇത്രയും വന്നികൾ ഇടക്കുമ്പോഴാ കാട്ടു വന്നി. ഇനി വണ്ടി എട്, ബാക്കടാ ബാക്കട് ബാക്കട്. വണ്ടി അടിക്കുന്നോ? ഇവൻ പറഞ്ഞിപ്പോ വണ്ടി അടിക്കുന്നേ. വീട്ടിന്റെ സർട്ടിഫിക്കറ്റ് എടുക്കണ ഒരു തന്നിരിക്കണം. കണ്ടിട്ട് പോവാക്ക് ചിരിയും കൊടുക്കുന്നുണ്ട്. പൈസക്ക് ചിരി കൊടുക്കുന്നില്ല. നമ്മളൊരു ചായ കുടിക്കാവുന്നതാണ് ബ്രോ. നമ്മളൊരു 10-47 പേരുണ്ട് ബ്രോ. നമുക്ക് കുറച്ച് ചായ വേണം, ഒത്തന്റിക് ചായ വേണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് ആ 48 പേര്. പിന്നെ ബ്രോ ഒരുപാട് കാണും ഇതുപോലെ ഒരുപാട് വലിയ ഫാമിലി ഉണ്ട്. നിങ്ങള് കൊച്ചു കൊച്ചു ഫാമിലിയൊക്കെ മനസ്സിലാകാത്തോണ്ടാ.
ഒരു ചെറിയ റബ്ബർ ഉണ്ട് തീർക്കാറുണ്ട് കേട്ടത്. അതെ ബ്രോ, അതെ ബ്രോ, അതെ ബ്രോ, അതെ റബ്ബർ വെച്ചുള്ള നട്ടല്ലേ കൊള്ളോണ്ട് തോന്നുന്നത്. അതെ റബ്ബർ മതിയെന്നൊക്കെ നേരെയുള്ള കണ്ടിട്ടില്ലാത്തോ, നല്ലതൊന്നും കണ്ടിട്ടില്ലാത്തോ ബ്രോ. അവനുള്ളതായി പിണങ്ങിയൊന്നും പൊക്കളല്ലേ ഇവിടുന്ന്, പിണങ്ങി പൊക്കളല്ലേ, പിണങ്ങി പൊക്കളല്ലേ ബ്രോ. അവൻ പറഞ്ഞ് റബ്ബറൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യാൻ. അപ്പൊ റബ്ബറുള്ളവന്മാരൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത്? അവിടെ അവന്റെ പെണ്ണിനോടുള്ള നോട്ടം തേണ്ടി. എന്തുവാ എന്റെ ചന്ദ്ര, ഇവിടെ വല്ല സീരിയസ് സിറ്റുവേഷൻ നടക്കുമ്പോ. എടാ ഇത് ഒരെണ്ണമാണ് ഉമ്മാരി നമ്മളെ മയക്കണത്. നമുക്ക് ഫ്രണ്ട്സ് ആയില്ല എടാ ഉമ്മാരിയായിട്ട്. എടാ പറയാൻ പറ്റില്ല, മറ്റേ മറ്റേ ഇവനെ പോലുള്ള ഉമ്മാരായിരിക്കും മറ്റേ നിക്കണ. ആരും അറിയാവോ പോലുള്ള എവിടെയെങ്കിലും ചായക്കടയിലോട്ട് ആളെ വിളിക്കുക. എന്താ പോയിട്ട് ചായക്കടയിലോട്ടോ? വേണ്ട ബ്രോ, ചായ വേണ്ട ബ്രോ, ചായ വേണ്ട. ആള് കയറാത്ത ചായക്കടയിലോട്ട് ആളെ വിളിക്കുന്നത് വായി കടന്നു ചോക്കടിച്ചാവണ പോയി. എവിടെ പക്ഷെ ഭ്രാന്തുണ്ടെങ്കിലും കോമഡി മനസ്സിലാവണം ചേട്ടാ. നമ്മള് നമ്മള് ഇത്രയും നീ ഒരു പെണ്ണ്, ഈ രണ്ട് പെണ്ണുങ്ങള് പോയിട്ട് ബാക്കി നിൽക്കണം പെണ്ണുങ്ങളെ പറയട്ടെ ബാക്കി നാണുങ്ങളല്ലേ വിളി. ചന്ദ്രോ ചന്ദ്രോ ചന്ദ്രോ, നമ്മളെ സെക്യൂരിറ്റി അല്ല, നമ്മളെ ചായ കുടിക്കാൻ വന്നതാ. ചായ കുടിക്കാൻ ഇറങ്ങിയതാ ബ്രോ. ബ്രോ എടാ ചന്ദ്ര, ഇത്രയും നാല് നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഒരു പ്രശ്നമില്ല. ഇപ്പൊ മൂന്ന് ദിവസമായി നിങ്ങൾ വന്നത്, നമ്മൾ അറിയണ്ടേ ബ്രോ, അറിയണ്ടേ നിങ്ങൾ അറിയണ്ടേ? ആദിവാസികളുടെ സൈഡിലായിട്ടൊരു ഇതുണ്ട്. പിന്നെ നമ്മള് ചായ കുടിച്ചിട്ടില്ല, കണ്ടിട്ടില്ലടാ. അതേടാ അതേടാ, ഈ രാത്രി സമയങ്ങളിലെ രാത്രി സമയങ്ങളാണ് ചായ കുടിക്കാൻ പുറത്തോട്ടൊന്നും പോവില്ല, ഇങ്ങനെ ഇരിക്കും. നമ്മള് പോലെ ഞാൻ റബ്ബർ ഇട്ടിട്ടില്ലായിരുന്നു, അതാണ് നീ. മനസ്സിലായോ റബ്ബറിന്റെ വില? നീ പോടാ, നീ ചോദിച്ചതിനും നിനക്ക് തന്നെ മനസ്സിലായാ? ഏ അവൻ ചോദിച്ചാണുള്ളത് കൊടുത്തുണ്ട്. ഇനി ആർക്കും കടന്നു വരാം, കടന്നു വരാം, കടന്നു വരാം. അമ്മര് ചായ ചായ വയ്ക്കാൻ വെളിയിൽ വരുമല്ലോ, സിറ്റി വരുമല്ലോ, അപ്പൊ പിടിക്കാം വാ. മൊത്തം പെമ്പിള്ളാരാണേ വണ്ടിയിലൊന്നും തട്ടല്ലേ മച്ചാരെ, വണ്ടിയിലും തട്ടല്ലേ വണ്ടിയിലൊക്കെ തട്ടല്ലേ. എന്താ ഓരെ പെമ്പിള്ളാരെ കിട്ടു അന്നെനിക്ക് വലിയ വഴപ്പായിരുന്നു, അന്നെനിക്ക് വലിയ വഴപ്പായിരുന്നു, എനിക്കറിയാതെ നിന്റെ ഇപ്പോഴും നിന്റെ അടുപ്പായിട്ട് മനസ്സിലായി. ഇവൻ കാര്യം കേൾക്കാൻ നമ്മൾ ആണുങ്ങളെല്ലാം പറഞ്ഞോട്. അതൊന്നും കുറയ്ക്കാം, അതൊന്നും കേട്ടോണ്ടിരുന്നു.
അവന് അവന്റെ ബാക്കി പാട്ട് മണ്ണി പിടിച്ചു കിടക്കണോ നേരത്തത് നോക്ക് മണ്ണിലല്ല മണ്ണില് മണ്ണില് കാണൂല മനുഷ്യർക്കെ കാണൂ പട്ടിയൊക്കെ കാണൂല ചുമ്മാ ഞങ്ങള് പാവോട കണ്ണ് വെച്ച് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് സത്യം കേട്ടാ അല്ലാതെ തന്നെ ഉറക്കി ഞങ്ങളിവിടെ അനങ്ങാതിരിക്കുന്നുണ്ട് നിങ്ങളാണ് വണ്ടി ഇടക്കിടക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ അവന്റെ വിഷമം തീർത്തോട്ടെ അവന്റെ വിഷമം തീർത്തോട്ടെ വിഷമം തീർത്തോട്ടെ എനിക്കൊരു വിഷമമില്ല എനിക്ക് സന്തോഷമാണ് എനിക്ക് റിഗ്രറ്റ് വന്ന് പാവം പാവട പാവട ഒന്നും പറയാ ഇത്രയും പറയണ്ടായിരുന്നു അവന് നല്ല വിഷമമായി നല്ല വിഷമമായടാ പോട പോട മതിയടാ പോട മതിയട ഇതേ കൂടുതൽ വേണ്ട 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 അത് പെട്രോൾ പോയിട്ടാ അതേ പെട്രോൾ വെച്ച് ചാവാൻ പറയണ അവന്റെ അടുത്ത് കത്തിച്ചല്ലോ പെട്രോൾ മീറ്ററായിരുന്നു അയ്യോ എനിക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക് എക്സ്ട്രാ സെക്യൂരിറ്റി ആണ് നിങ്ങളിന്നോ സപ്പോർട്ട് അവർക്ക് അവർക്ക് എന്റെ പൊന്നി ചായ വെക്കുന്നമാരല്ല ന്യൂസ് ഫുള്ള് കിട്ടുമായിരിക്കും നീ അത് മൈൻഡ് ചെയ്യണ്ട മൈൻഡ് ചെയ്യണ്ട നടൻ നടന്ന് ചായ വെക്കാ നടന്ന് നടന്ന് ചായ വെക്കല്ലേ നാട്ടിലെ മൊത്തം ന്യൂസ് അറിയാം പിന്നെ നമ്മള് പേര് പറയില്ല നിങ്ങൾ ഗ്യാങ്ങിന്റെ പേര് ഗ്യാങ്ങിന്റെ പേര് ഒട്ടും മോശമില്ല കരച്ചില് മാറുമ്പോ മനസ്സിലായടാ കരഞ്ഞോണ്ട് സംസാരിക്കണോണ്ട മനസ്സിലാക്കാൻമാര് രണ്ടുപ്പി വെള്ളം ഇട്ടിട്ടുണ്ട് മോഹൊക്കെ കളയിട്ട് പോകാനൊക്കെ രണ്ടുപ്പി വെള്ളം ഉണ്ട് എടുത്ത് മോഹം കഴിയിട്ട് ഇവന്റെ ഫോട്ടോ എന്തായാലും എവിടെയും ഒരിക്കൽ പതിയും അപ്പൊ കാണാം എടാ അതല്ലടാ രണ്ടുപ്പി വെള്ളം എടുത്ത് മോഹം കഴിയാൻ പറഞ്ഞപ്പോ എടുത്തടാ ഇനി തരണുള്ളവൻ വരട്ടാ ചന്ദ്ര ഗ്യാങ് വാർ കഴിഞ്ഞു വീട്ടിൽ പോവാണോ വിചാരണ്ട് അവിടെ ഇരുന്ന് മെഴുകി
അല്ല അവനെ നിന്ന് വിക്കണ്ടിരുന്നിട്ട് സംസാരിക്കുമ്പോ വിക്കി തുടങ്ങിയപ്പോഴാണ് പിന്നെ നിർത്തിയത് നമ്മള് വെറുതെ എന്തിനാ.